തയ്യുടെ ചരിത്രം ആമുഖം മുഖം തയ്യുടെ ചരിത്രത്തിൽ കുറച്ച് രസകരമായ വസ്തുതകളുണ്ട് തൈ ഔദ്യോഗികതയുടെ പര്യായമായി മാറിയതിൻ്റെ കാരണവും അതിൻ്റെ ചരിത്രം തന്നെയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇക്കാലത്ത് തയ്യുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇനി പഴയ കാലത്ത് തൈകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം ലക്ഷ്യങ്ങൾ ഈ പാഠാവസാനം താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതാണ് തൈകൾ ഉണ്ടായതെങ്ങനെ ആധുനിക തൈയുടെ തുടക്കം എങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും തൈകളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് തൈയുടെ ഉപയോഗം സ്ത്രീകൾക്കിടയിൽ എത്രമാത്രമുണ്ട് തൈകൾ ഉണ്ടായതെങ്ങനെ പഴയകാലത്ത് ചൈനയിലെയും റോമിലെയും സൈനികർ അവരുടെ യൂണിഫോമിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ അവർ ഭാഗമായിട്ടുള്ള സംഘത്തിനെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയോ കഴുത്തിനു ചുറ്റും ഒരു തുണി ചുറ്റുമായിരുന്നു ആധുനിക ടൈയുടെ തുടക്കം തുടക്കമെങ്ങനെ പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്രൊയേഷ്യൻ സൈനികർക്ക് അവരുടെ കഴുത്തിനു ചുറ്റുമായി ഒരു തുണി കെട്ടിയിടുന്ന ശീലമുണ്ടായിരുന്നു ഇത് ഫ്രഞ്ചുകാരിൽ കൗതുകമുണർത്തിയെന്നും അങ്ങനെ ആൺ പെൺ ഭേദമില്ലാതെ ഫ്രഞ്ചുകാരെല്ലാം അത് അനുകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം വസ്ത്രത്തിനോടൊപ്പം തൈ ധരിക്കുന്നത് യൂറോപ്പിലാകമാനം പെട്ടെന്ന് തന്നെ ഒരു ശീലമായി ഒക്ടോബർ പതിനെട്ടാണ് തയ്യുടെ ദിനമായി കണക്കാക്കുന്നത് അതിനാൽ ആ ദിവസത്തെ ലോക തൈ ദിനമായി കൊണ്ടാടുന്നു ഓരോ കാലഘട്ടങ്ങളിലും തൈകളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൈയുടെ ഉപയോഗം ബ്രിട്ടണിൽ എങ്ങനെ തുടങ്ങി എന്ന് കാണാം തൈ ഒരു ചെറിയ വസ്ത്രമാണെങ്കിലും ക്രൊയേഷ്യക്കാർ തൈ ഉപയോഗിച്ചിരുന്ന കാലം മുതൽ ആധുനിക കാലം വരെ തൈയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിരവധിയാണ് അങ്ങനെ തൈയിൽ വന്നു ചേർന്ന ചില പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തന്നെ ബ്രിട്ടീഷ് സൈനികരും സ്കൂളിലെയും കോളേജിലെയും യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികളും ടൈ ഉപയോഗിച്ചിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു മറ്റൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തന്നെ വരകളുള്ള ടൈകൾ ബ്രിട്ടണിൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നതുമാണ് വ്യക്തികളാൽ നിറങ്ങൾ പൂശിയ ടൈകൾ അമേരിക്കയിൽ പ്രചാരത്തിൽ വന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ടൈകൾ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിച്ചു വരുന്ന ടൈകളെക്കാൾ വളരെ ചെറുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കൂടി തൈകൾക്ക് വലിപ്പം കൂടിയെന്ന് മാത്രമല്ല അവയിൽ ചിത്രങ്ങളും ഡിസൈനുകളും പതിപ്പിക്കുവാനും തുടങ്ങി ആർട്ട് ഡെക്കോ പ്രകൃതി ചിത്രങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളെ പ്രതിപാദിക്കുന്നവ ഗിർലി പ്രിൻ്റുകൾ എന്നിങ്ങനെയുള്ള ഡിസൈനുകളായിരുന്നു ടൈകളിൽ കൂടുതലും ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അധികം ചിത്രങ്ങളില്ലാത്തതും കട്ടി കുറഞ്ഞവയുമായ ടൈകൾ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ തുടക്കത്തോടെ രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മാത്രം വീതിയുള്ള ഇരുണ്ട നിറത്തോടുകൂടിയ ടൈകൾ നിലവിൽ വന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൈകൾ പിന്നെയും വലുതാവുകയും ടൈയുടെ നീളം നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ആവുകയും ചെയ്തു കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങൾ അതുപോലെ സാധാരണയായി കണ്ടുവരാത്ത മറ്റ് ഡിസൈനുകളും ഈ കൂടി ടൈകളിൽ ഉപയോഗിച്ചു തുടങ്ങി ഇതുകൂടാതെ മരം കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും നിർമ്മിച്ച ടൈകളും വിപണിയിലുണ്ടായിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ നല്ല വലിപ്പവും എട്ടേ പോയിൻ്റ് ഒൻപത് മുതൽ ഒൻപത് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ടൈകൾ നിലവിൽ വന്നു വരകളുള്ളതും ചിത്രങ്ങളുള്ളതും ഹാസ്യാത്മകവുമായ ഒരുപാട് ടൈകൾ വിപണിയിൽ സുലഭമായി ലഭിച്ചു തുടങ്ങി സ്ത്രീകളുടെ ടൈ ഉപയോഗം പല രാജ്യങ്ങളിലും പ്രൈമറി സെക്കൻഡറി സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി പെൺകുട്ടികൾ ടൈ ധരിക്കാറുണ്ട് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളും യൂണിഫോമിൻ്റെ ഭാഗമായും ചിലപ്പോഴൊക്കെ ടൈ ധരിക്കാറുണ്ട് ഫാഷന് വേണ്ടിയും സ്ത്രീകൾ ടൈകൾ ഉപയോഗിച്ചു വരുന്നു സംഗ്രഹം ഈ അധ്യായത്തിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം തൈകളുമായി സാമ്യമുള്ള വസ്ത്രങ്ങൾ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത് ചൈന റോമൻ സൈനികരായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സൈന്യത്തിൽ ഉണ്ടായിരുന്ന ക്രൊയേഷ്യൻ സൈനികർ കഴുത്തിൽ ചുറ്റാൻ ഉപയോഗിച്ചിരുന്ന ഒരു തരം തുണിയിൽ നിന്നാണ് ടൈയുടെ തുടക്കം രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ടൈകൾ ഇക്കാലത്ത് ധരിക്കുന്ന ടൈകളേക്കാൾ ചെറുതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ബ്രിട്ടനിലെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും പട്ടാളത്തിലും ടൈ ഉപയോഗിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലായപ്പോഴേക്കും തൈകളുടെ വലിപ്പം കൂടുകയും തൈകളിൽ വന്യമായ ചിത്രങ്ങൾ പതിച്ചും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ചെറുതും വന്യമായ ചിത്രങ്ങൾ കുറച്ചു പതിച്ചതുമായ തൈകൾ ഇറങ്ങി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായതോടുകൂടി തൈകളുടെ വീതി കൂടുകയും തൈയുടെ സാമാന്യ നീളം നൂറ്റിനാൽപ്പത് സെൻറ്റിമീറ്റർ ആവുകയും ചെയ്തു ജോലിസ്ഥലത്തിലെ വസ്ത്രത്തിൻ്റെയോ സ്കൂളുകളിലെ യൂണിഫോമിൻ്റെ ഭാഗമായോ ഫാഷനായോ സ്ത്രീകൾ തൈകൾ ഉപയോഗിക്കാറുണ്ട് നന്ദി